ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു കേലോലം. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് സത്യത്തിൽ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടാൻ പറ്റാത്തത്. ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസൊക്കെ പഴയതുപോലെ ഇടുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് NCERT 9th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതുകൂടി പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരിക്കുകയെന്ന് ഏകദേശം ഊഹിച്ച് കാണുമല്ലോ. നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ ഇതിൻ്റെ ഒരു ബേസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കാം. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തങ്ങളായ ചെടികളും മരങ്ങളും ജീവജാലങ്ങളും ഒക്കെ നിറഞ്ഞതാണല്ലോ. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, എല്ലാ മരങ്ങളും ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്തങ്ങളാണ്. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണോ? അല്ല. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, വളരെ വൈവിധ്യമാർന്നൊരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തിലെ 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയിൽ 47,000 പ്ലാന്റ് സ്പീഷീസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് ഡൈവേഴ്സിറ്റിയിൽ ഇന്ത്യ 10th പ്ലേസിലും, അതുപോലെ തന്നെ അത് വേൾഡിലെ 10th പ്ലേസിലും, ഏഷ്യയിൽ എത്രാമതുമാണ്? 4th. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായിരുന്ന ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ്. ലോകത്തിലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിൽ 6% എവിടെയാണുള്ളത്? നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. ഫ്ലവറിങ് പ്ലാന്റ്സിനെ പോലെ തന്നെ ഒരുപാട് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. ഏതൊക്കെ പോലെ? ആൽഗയും ഫംഗയും പോലത്തെ ഒരുപാട് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് അവൈലബിളാണ്. പ്ലാന്റ്സിൻ്റെ കാര്യം മാത്രമാണോ? അപ്പോൾ അനിമൽസിൻ്റെ കാര്യത്തിലോ? ഏകദേശം 90,000 സ്പീഷീസ് ഓഫ് അനിമൽസാണ്, അനിമൽസിൻ്റെ വെറൈറ്റീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. അത് തന്നെ എന്താണ്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രഷ് വാട്ടർ ഫിഷസും മറൈൻ വാട്ടർ ഫിഷസും ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ഇപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മുടെ രാജ്യത്ത് നിങ്ങളിതിൽ ഒന്ന് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എന്താണ്, ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ തീമിലേക്ക് വരാം. നാച്ചുറൽ വെജിറ്റേഷൻ. എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ? നാച്ചുറൽ വെജിറ്റേഷൻ റെഫേഴ്സ് ടു എ പ്ലാന്റ് കമ്മ്യൂണിറ്റി വിച്ച് ഹാസ് ഗ്രോൺ നാച്ചുറലി വിത്തൗട്ട് ഹ്യൂമൻ എയ്ഡ് ആൻഡ് ഹാസ് ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ബൈ ഹ്യൂമൻ ഫോർ എ ലോങ് ടൈം. അപ്പോൾ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള പ്ലാന്റ് കമ്മ്യൂണിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സ് ഒന്നും നടാതെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് വെച്ച് പിടിപ്പിക്കാതെ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടായ വെജിറ്റേഷനാണ് നാച്ചുറൽ വെജിറ്റേഷൻ. അതാണെങ്കിൽ എന്തായിരിക്കണം, ഒരു ലോങ് ടൈമായിട്ട് ഹ്യൂമൻ എന്താ കട്ട് ചെയ്യാനോ നശിപ്പിക്കാനോ അതിൽ ഇടപെടാനോ ഒന്നും പാടില്ല. ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് വെർജിൻ വെജിറ്റേഷൻ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന ഒരു ചെടിയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നതൊക്കെയാണെങ്കിലോ അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അതെല്ലാം വെജിറ്റേഷനാണ്. ബട്ട് എന്താണ്, അതൊരു നാച്ചുറൽ വെജിറ്റേഷൻ അല്ല, ബിക്കോസ് അത് ഹ്യൂമൻ ബീങ്സ് വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ നാച്ചുറലി ഒക്കെ ചെയ്തിട്ടുള്ള വെജിറ്റേഷനാണ് നമ്മൾ നാച്ചുറൽ വെജിറ്റേഷനായിട്ട് കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന മറ്റു രണ്ട് ടേംസാണ് ഫ്ലോറയും ഫോണയും. എന്താണ് ഫ്ലോറ ഫോണ? ഫ്ലോറ എന്ന ടേം ഡിനോട്ട് ചെയ്യുന്നത് പ്ലാന്റ്സിനെയാണ്. ഓക്കെ, പ്ലാന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഫ്ലോറ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിലൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ്സിനെയാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഫോണ? ഉറപ്പായിട്ട് എന്തായിരിക്കും, അനിമൽ സ്പീഷീസിനെയാണ് ഫോണ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഓഫ് ഫ്ലോറയും ഫോണയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ ലോകത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് നിറഞ്ഞതാണ് നമ്മുടെ ലോകം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കാര്യവും നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെടികളും മരങ്ങളും അതുപോലെ തന്നെ ജീവജാലങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് തന്നെ അറിയാമല്ലേ, ചില പ്രത്യേക കാലാവസ്ഥയിലെ പ്രത്യേക ചെടികൾ വളരുള്ളൂ, പ്രത്യേക ജീവികൾ ജീവിക്കുള്ളൂ, അതുപോലെ തന്നെ ചില പ്രത്യേക മണ്ണിലേ വളരുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നോക്കുന്നത് റിലീഫ്.
റിലീഫിനകത്ത് തന്നെ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ലാൻഡും രണ്ട് സോയിലും. ഓക്കെ, ലാൻഡ് എങ്ങനെയാണ് ഈ വെറൈറ്റീസ് ഓഫ് ഫ്ലോറയും ഫോണയും ഒക്കെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലാൻഡ് നാച്ചുറൽ വെജിറ്റേഷനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, അഫക്റ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ലാൻഡ് നമ്മുടെ ഈ വെജിറ്റേഷനെ അല്ലെങ്കിൽ ഫ്ലോറയും ഫോണയും ഒക്കെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാമെന്നുള്ള പല പ്രദേശങ്ങളും, ചിലത് മൗണ്ടൻ ആയിരിക്കും, മൗണ്ടനിൽ വളരുന്ന ചെടികളായിരിക്കും നോർമലി പ്ലെയിൻ ഏരിയാസിൽ വളരുന്നത്, ആ ചെടികളായിരിക്കും അല്ലെങ്കിൽ അവിടെയുള്ള ജീവികളായിരിക്കും പ്ലേറ്റ്യൂസിൽ ഉണ്ടാവുക അല്ല. അപ്പോൾ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ഉണ്ട്, നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. മൗണ്ടെയ്ൻസ് ഉണ്ട്, പ്ലേറ്റ്യൂസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, കോസ്റ്റൽ ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഏരിയയിലും എന്തായിരിക്കും, വ്യത്യസ്തങ്ങളായ ചെടികളും ജീവജാലങ്ങളും ഒക്കെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചില ചെടികൾ ചില ഏരിയയിൽ കൂടുതലായിട്ട് വളരും. നമ്മുടെ കോക്കനട്ട് ട്രീസ് ഒക്കെ ആണെങ്കിൽ എവിടെയാണ്, കോസ്റ്റൽ ഏരിയയിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചില ചെടികൾ മൗണ്ടൈനസ് റീജിയനിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. നീലക്കുറിഞ്ഞി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ട് നീലക്കുറിഞ്ഞി എല്ലാ സ്ഥലത്തും വരുന്നില്ല? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു ലാൻഡ് അവിടെയാണുള്ളത്. നീലക്കുറിഞ്ഞിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റും അതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ലാൻഡിലുമേ നീലക്കുറിഞ്ഞി വളരുള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റു ചെടികളും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലാൻഡ് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഫ്ലോറയും ഫോണയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ജീവജാലങ്ങളുടെ കാര്യവും. ഡെസേർട്ടിൽ ജീവിക്കുന്ന പ്രത്യേക ജീവികളുണ്ട് നമുക്കറിയാം, അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സിൽ ജീവിക്കുന്നതുണ്ട്, വുഡ്ലാൻഡിൽ ജീവിക്കുന്നതുണ്ട്. അപ്പോൾ ആ ഒരു ലാൻഡിലായിരിക്കും അതിന് കൂടുതലായിട്ട് ഫേവറബിളായിട്ട് ജീവിക്കാനുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക. അതുപോലെ തന്നെ റിലീഫിൽ വരുന്ന അടുത്ത ഫാക്ടറാണ് സോയിൽ. നമുക്കറിയാം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിയാലും കേരളത്തിൽ നോക്കിയാലും ഓൾ ഓവർ ദ വേൾഡ് നോക്കിയാലും ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോയിൽസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അലൂവിയൽ സോയിൽ, ഫോറസ്റ്റ് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാട്രേറ്റ് സോയിൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോയിൽ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ സോയിലിലെ ഫെർട്ടിലിറ്റി എന്തായിരിക്കും? വ്യത്യസ്തങ്ങളായിരിക്കും. ഈ എല്ലാ സോയിലും ഒരുപോലെ എന്തിയാണ് ചെടികൾ വളരില്ല. ഇപ്പം നമ്മൾ ഡെസേർട്ട് നോക്കുകയാണെങ്കിൽ ഡെസേർട്ട് സോയിൽ എങ്ങനത്തെ ആയിരിക്കും വളരുന്നത്? കാക്ടസ്, കള്ളിമുൾച്ചെടി, അതുപോലെ തന്നെ ത്രോണിയായിട്ടുള്ള എന്താണ് അതുപോലത്തെ ചെടികളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അവിടെ വളരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കുകയാണ് മാൻഗ്രൂവ്സ്. മാൻഗ്രൂവ്സ് എങ്ങനത്തെ ഏരിയയിലായിരിക്കും വളരുന്നത്? മാർഷി ഏരിയയിലായിരിക്കും, ചതുപ്പ് നിലങ്ങൾ അതുപോലത്തെ സ്ഥലത്തായിരിക്കും മാൻഗ്രൂവ്സ് വളരുന്നത്. ഇത്രയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ അറിയാൻ പറ്റും ഒരുപാട് ചെടികൾ. നമ്മളിപ്പോൾ മറ്റ് പല സ്ഥലത്തു നിന്നുള്ള ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴിച്ചതിന് ശേഷം അതിൻ്റെ സീഡ് നമ്മളിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സോയിലിൽ എന്താണ് അത് വളർന്നു വരാനായിട്ട് പല ക്രോപ്സും ബുദ്ധിമുട്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ചിലത് പെട്ടെന്ന് ഫേവറബിളായിട്ട് വളർന്നു വരും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല ചെടികളോ മരങ്ങളോ ഒക്കെ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളർന്നു വരുമോ? അങ്ങനെ വളർന്നു വരാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സോയിലാണ്. അപ്പോൾ സോയിൽ എന്താണ്, ആ ഒരു സ്ഥലത്തെ വെജിറ്റേഷനെ സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ ഈ മണ്ണ് ഇതിന് ശരിയാവാത്തത് കൊണ്ടാണ് വളരാത്തത് എന്നൊക്കെ ചില ചെടികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ വാടിപ്പോവാം, അല്ലെങ്കിൽ വളർച്ച മുരടിച്ച് നിന്നു പോവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി പല ചെടികൾ നടുമ്പോഴും മനസ്സിലാവും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, സിമ്പിളാണ്. സോയിൽ ഒരു ചെടി വളരുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് സോയിൽ. എല്ലാ സോയിലും ഒരുപോലെയല്ല വെജിറ്റേഷൻ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് അടുത്ത ഫാക്ടറിലേക്ക് പോയാലോ, ക്ലൈമറ്റ്. ക്ലൈമറ്റിൽ തന്നെയും പിന്നെയും ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനും ഒക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. എന്താണ് ടെമ്പറേച്ചർ? നമുക്ക് എല്ലാവർക്കും അറിയാം ടെമ്പറേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ്. സോയിലിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ടെമ്പറേച്ചറും. ഇപ്പം നമുക്ക് നമ്മുടെ നെൽച്ചെടി തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നെൽച്ചെടി നന്നായിട്ട് വളർന്നു വരുള്ളൂ, അതിന് നന്നായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് റൈസും കിട്ടുള്ളൂ. നെൽച്ചെടിക്ക് ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആവശ്യമാണ്. ബട്ട് നമ്മൾ മറ്റ് പല ക്രോപ്സും എടുക്കുകയാണെങ്കിൽ എന്താണ്, അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ വേൾഡിനെ എന്താണ് ടെമ്പറേച്ചറിൻ്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ട്രോപ്പിക് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ
അവിടെ എന്താണ് നമുക്ക് മനസ്സിലാവും ഈ ഓരോ ഏരിയയിലും ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ക്രോപ്പ് പാറ്റേണും വ്യത്യാസപ്പെട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്താണ് നമ്മുടെ ഹൈ ടെമ്പറേച്ചറുള്ള അല്ലെങ്കിൽ ട്രോപ്പിക് സോണിലുള്ള അല്ലെങ്കിൽ ടെമ്പറേറ്റ് സോണിലുള്ള ഒരു വെജിറ്റേഷൻ ഒരിക്കലും നമുക്ക് ഫ്രിജിഡ് സോണിൽ ചിലപ്പോൾ കാണാൻ കഴിയില്ല, 100% ഉറപ്പായിട്ട് കാണാൻ കഴിയില്ല എന്നല്ല, ചില വെജിറ്റേഷൻസ് ഒന്നും കാണാൻ കഴിയില്ല തന്നെ. അതുപോലെ തന്നെ ഫ്രിഡ്ജ് സോണിലാണെങ്കിൽ, അതായത് ഫ്രിഡ്ജ് സോൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പോളാർ ഏരിയാസൊക്കെ വരുന്ന ഒരു ഏരിയയിലാണ്, അപ്പോൾ അവിടെ അതിനനുസരിച്ചൊരു തണുത്ത അത്രയും ടെമ്പറേച്ചർ കുറഞ്ഞ ഏരിയ ആണ്. അപ്പോൾ അവിടെയുള്ള ഫ്ലോറ എന്ന് പറയുന്നത് അതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചറുമായിട്ട് ഇണങ്ങി ഉള്ള ഒരു ഫ്ലോറ ആയിരിക്കും. ആ ഒരു ഫ്ലോറയ്ക്ക് ഒരിക്കലും ട്രോപ്പിക്കൽ സോണിൽ വന്നിട്ട് ഈ ഒരു ടെമ്പറേച്ചറിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ടെമ്പറേച്ചറും ക്ലൈമറ്റ് ടെമ്പറേച്ചറും ഈ വെജിറ്റേഷനെ എന്ത് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്ന് മനസ്സിലാക്കാം. ദെൻ ക്ലൈമറ്റിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ഫാക്ടറാണ് ഫോട്ടോ പീരിയഡ് അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത്. ഇതും ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടർ തന്നെയാണ്. നമുക്കറിയാം സൺലൈറ്റ് കിട്ടുന്നതിൻ്റെ അളവ് ലാറ്റിറ്റ്യൂഡ്സിൽ നിന്ന് മാറുംതോറും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അല്ലേ. ലാറ്റിറ്റ്യൂഡ്സാണ് നമ്മളെ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മുൻപ് പഠിച്ചിട്ടുണ്ട് ലാറ്റിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് 0° ലാറ്റിറ്റ്യൂഡായ ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്കോ സൗത്ത് പോളിലേക്കോ പോകുമ്പോഴേക്കും എന്ത് ചെയ്യും, ടെമ്പറേച്ചറിൽ കുറവുണ്ടാവും അല്ലെങ്കിൽ കിട്ടുന്ന സൺലൈറ്റിൻ്റെ അളവിൽ കുറവുണ്ടാവും. അതെന്ത് ചെയ്യും, സ്വാഭാവികമായി അവിടുത്തെ വെജിറ്റേഷനെയും ബാധിക്കും. എങ്ങനെയാണ്, സമ്മറിലെ ടൈമിൽ അല്ലെങ്കിൽ ലോങ് സൺലൈറ്റ് കിട്ടുന്ന ടൈമിൽ, സൺലൈറ്റ് ഉറപ്പായും ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലേ, അപ്പോൾ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തുള്ള നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തെ ചെടികൾ നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. ലാറ്റിറ്റ്യൂഡ്സ് മാത്രമല്ല, ഓൾട്ടിറ്റ്യൂഡും സീസണും ഡേയുടെ ഡ്യൂറേഷനും എല്ലാം സൺലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, കിട്ടുന്ന സൺലൈറ്റിൽ വേരിയേഷൻ ഉണ്ടാവും. സീസണിൻ്റെ കാര്യത്തിലാണെങ്കിലോ നമുക്കറിയാം, നമുക്ക് ബേസിക്കലി 4 seasons ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 4 seasons? സമ്മർ, വിൻ്റർ, ഓട്ടം, സ്പ്രിംഗ് അല്ലേ. അപ്പോൾ ഈ 4 seasons ഒരുപോലെയാണോ നമുക്ക് ടെമ്പറേച്ചർ കിട്ടുന്നത്? അല്ല, വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചറും സൺലൈറ്റും ഒക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ, പല സ്ഥലങ്ങളും അതായത് പല നോർവേ, ഫിൻലാൻഡ് ഒക്കെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ 6 months അല്ലെങ്കിൽ മാസങ്ങളോളം എന്താണ് ഒരു കണ്ടിന്യൂസ്ലി നൈറ്റോ കണ്ടിന്യൂസ്ലി ഡേയോ ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ് അതുപോലുള്ള സ്ഥലങ്ങളിൽ. മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ പോൾസിലോട്ട് പോകുമ്പോൾ, ആർട്ടിക് റീജിയൻസിലൊക്കെ പോകുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക, അവിടെ ഡേയുടെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള രാജ്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഡേ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും, അതായത് ദിവസത്തിന് അത്യാവശ്യം നീളമുണ്ടായിരിക്കും. പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഡേയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4-5 മണിക്കൂറൊക്കെ കാണുള്ളൂ. അപ്പോൾ അവിടെ സൺലൈറ്റ് കിട്ടുന്നതിൻ്റെ അളവ് കുറവല്ലേ, അത് സ്വാഭാവികമായി അവിടുത്തെ വെജിറ്റേഷനെ ബാധിക്കില്ലേ, അത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ദെൻ നമുക്ക് അടുത്ത ഫാക്ടർ നോക്കാം. അത് പ്രസിപ്പിറ്റേഷനാണ്, ക്ലൈമറ്റിനകത്ത് തന്നെ വരുന്നതാണ്. ഏത് വെജിറ്റേഷൻ ആണെങ്കിലും വളരാൻ വേണ്ടിയിട്ട് സോയിലിനെ പോലെയും ടെമ്പറേച്ചറിനെ പോലെയൊക്കെ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അല്ലേ റെയിൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ ഇല്ലാതെ വെജിറ്റേഷൻ വളരാൻ പറ്റില്ലല്ലോ. പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഴ എന്ന് പറയുന്നത്, പ്രസിപ്പിറ്റേഷൻ മഴയിലൂടെയും ലഭിക്കാം. കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത് ഇന്ത്യയിലാണെങ്കിൽ മഴയാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷനകത്ത് വരുന്നതാണ് സ്നോഫോളും. ഓക്കെ, ഇവിടെ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റെയിൻഫോളിലാണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് എത്ര മൺസൂൺ സീസൺ ഉണ്ട്? 2 monsoon seasons ഉള്ളത്, സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഇവിടെ തന്നെ ഈ 2 monsoonലും ഏറ്റവും നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, ഡെൻസ് ആയിട്ടുള്ള വെജിറ്റേഷൻ ഉണ്ട്. മറ്റ് ഏരിയാസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ എന്താണ്, നല്ല തിക്കായിട്ടുള്ള വെജിറ്റേഷൻ വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് എത്ര എത്ര മൺസൂൺസ് ആണുള്ളത്? 2 monsoons നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഈ 2 monsoons നമ്മുടെ ഇന്ത്യയിലെ വെജിറ്റേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ റെയിൻ കിട്ടുന്ന സ്ഥലത്ത് കൂടുതൽ വെജിറ്റേഷൻ ഉണ്ട്. ഇത്രയാണ് ആ പ്രസിപ്പിറ്റേഷനിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് അല്ലെങ്കിൽ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഫാക്ടേഴ്സാണ്, വെജിറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന
ഫാക്ടേഴ്സാണ് നോക്കിയത്. റിലീഫ് ഫാക്ടേഴ്സും നോക്കി, ക്ലൈമറ്റിക് ഫാക്ടേഴ്സും നോക്കി. റിലീഫ് ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ് ലാൻഡും സോയിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. എന്താണ് സോയിലുള്ള വേരിയേഷനും അനുസരിച്ച് എന്താണ് വെജിറ്റേഷനും വേരി ചെയ്യും. ലാൻഡ് ഫോംസിലുള്ള വെജിറ്റേഷൻ അനുസരിച്ചും വേരിയേഷൻ അനുസരിച്ചും എന്താണ് വെജിറ്റേഷൻസ് വേരി ചെയ്യും. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലൈമറ്റിക് ഫാക്ടേഴ്സിനകത്ത് നോക്കിയത് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താണ്? ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഓരോ വെജിറ്റേഷനും അതിന് വളരാൻ ആവശ്യമായ ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, വളരുള്ളൂ. അതുപോലെ തന്നെ സൺലൈറ്റും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പ്രസിപ്പിറ്റേഷൻ നമുക്ക് സ്വാഭാവികമായും അറിയാം, നല്ല റെയിൻഫോളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവും. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ് എക്കോസിസ്റ്റം. എന്താണ് എക്കോസിസ്റ്റം? ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ജീവി, അതിപ്പോൾ ഏത് ജീവിയായാലും അതെന്തായിരിക്കും, അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ഇൻ്റർറിലേറ്റഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങളുമായിട്ടും അതിൻ്റെ പരിസ്ഥിതിയുമായിട്ടൊക്കെ അത് ഇൻ്റർറിലേറ്റഡും ആയിരിക്കും. അതോടൊപ്പം ഇൻ്റർഡിപ്പെൻഡൻറ്റും ആയിരിക്കും. അല്ലാതെ ഒരു ജീവിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ പരിസ്ഥിതിയിൽ അതൊരു ഉറപ്പായും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ആ ഒരു ഫിസിക്കൽ എൻവയോൺമെൻ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ഒരു കൂട്ടം അല്ലെങ്കിൽ ആ ഒരു ലൈഫിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു പോണ്ട് എക്കോസിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഒരു കുളത്തിനുള്ളിൽ ഒരു എക്കോസിസ്റ്റം, ആ കുളത്തിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫിഷസ് ഉണ്ടായിരിക്കും, മറ്റ് ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും, തവള ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ടാവും. അങ്ങനെ എന്താണ് പിന്നെ അതിന് വേണ്ടതായിട്ടുള്ള മറ്റ് എല്ലാ ഇതും ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം ഇൻ്റർലിലേറ്റ് ചെയ്ത് ഇൻ്റർഡിപ്പെൻഡ് ആയിട്ട് എങ്ങനെയാണ് ആ ഒരു പോണ്ടിൽ ജീവിക്കുകയാണ്, അതൊരു എക്കോസിസ്റ്റമാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റിൽ, ഫോറസ്റ്റിൽ എന്താണ് ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങളൊക്കെ എന്താണ് ഒരുപാട് ജീവികളുടെ വാസസ്ഥലങ്ങളാണ് അല്ലേ. ചില്ലകളിൽ പക്ഷികളുണ്ടാവും, അതുപോലെ തന്നെ അതിൽ പൊത്തൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് ഓരോ ജീവികളുണ്ടാവാം. അങ്ങനെ എന്താണ് അവിടെ അതിൻ്റേതായ ഒരു എക്കോസിസ്റ്റം. അങ്ങനെ എന്താണ് നമ്മുടെ ഭൂമിയിലെ ഓരോ പ്രദേശങ്ങളും എന്താണ് ഓരോരോ എക്കോസിസ്റ്റങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഓവറായിട്ട് നമ്മുടെ നാച്ചറിനെ എന്ത് ചെയ്യാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ഫോറസ്റ്റിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, ഒരുപാട് ജീവികളുടെ വാസസ്ഥലങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്, ഒരുപാട് കുളങ്ങൾ നികത്തുന്നുണ്ട്, കാവുകൾ നശിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മനുഷ്യൻ്റെ അത്യാർത്ഥി കൊണ്ട് ഈ നാച്ചുറൽ വെജിറ്റേഷനൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളും അതിൻ്റെ കൂടെ നശിച്ചില്ലാണ്ടായി പോവുകയാണ്. ഇവിടെ എക്കോസിസ്റ്റത്തോടൊപ്പം നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് കൂടെ പഠിക്കാനുണ്ട്, അതാണ് ബയോം. എന്താണ് ബയോം എന്നറിയോ? ബയോം എന്ന് പറയുന്ന ഒരു ലാർജ് എക്കോസിസ്റ്റമാണ്, ലാൻഡിലുള്ള ഒരു ലാർജ് എക്കോസിസ്റ്റമാണ്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വെജിറ്റേഷനും അനിമലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ലാർജ് എക്കോസിസ്റ്റമാണ് ബയോം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെയുള്ള സ്പെഷ്യൽ പ്ലാന്റ്സിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും ഓരോ ബയോവും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ടൈപ്സ് എന്നും അതിൻ്റെ സ്പെഷ്യാലിറ്റീസും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈപ്സ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. നമ്മുടെ രാജ്യത്തെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേഷൻ കവറാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, നിത്യഹരിത വനങ്ങൾ, എവർഗ്രീൻ ഫോറസ്റ്റ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ത്രൂ ഔട്ട് ആയിട്ട് അതെന്തായിരിക്കും? ഗ്രീൻ കളറിലായിരിക്കും, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ട് അതിൽ നിറയെ ഇലകളൊക്കെ കാണും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ ഏരിയാസിലായിരിക്കും ഇത് ഉണ്ടാവുന്നതെന്നല്ലേ? ഇതുണ്ടാവുന്നത് വെസ്റ്റേൺ ഗട്ട്സിലാണ്, നല്ലതായിട്ട് മഴ കിട്ടുന്ന, ഹെവി റെയിൻസ് കിട്ടുന്ന വെസ്റ്റേൺ ഗട്ട്സിലെ ഏരിയാസിലും, അതുപോലെ തന്നെ ഐലൻഡ് ഗ്രൂപ്പ്സായ നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ഗ്രൂപ്പ്സിലും, അതുപോലെ ആസാമിൻ്റെയും തമിഴ്നാടിൻ്റെയും ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ കഴിയുന്നത്. നല്ല മഴ കിട്ടുന്ന ഏരിയാസിലായിരിക്കും ഇത് വളരുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏകദേശം 200 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ മഴ കിട്ടുന്ന ഏരിയാസിലായിരിക്കും ഇത് വളരുന്നത്. നല്ല ഹൈറ്റുള്ള ട്രീസ് ആയിരിക്കും, ഏകദേശം
60 meter വരെ ഹൈറ്റുള്ള ട്രീസ് അല്ലെങ്കിൽ അതിന് മുകളിൽ ഹൈറ്റുള്ള ട്രീസും ആയിരിക്കും ഈ ട്രോപ്പിക്കൽ എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റിൽ ഉണ്ടാവുന്നത്. എവർഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നോർമലി ഇതിൽ ത്രൂ ഔട്ട് ആയിട്ട് നല്ല ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇല കൊഴിഞ്ഞു പോകാൻ സീസൺ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇലയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു കാലമൊന്നും ഉണ്ടാവില്ല. ഇല കൊഴിഞ്ഞു പോകും, അതിനനുസരിച്ച് പുതിയ പുതിയ ഇല വന്ന് തന്നെ ത്രൂ ഔട്ട് ആയിട്ട് അത് ഗ്രീൻ കളർ തന്നെ കാണും. ഈ കാറ്റഗറിയിൽ വരുന്ന ട്രീസ് ആണ് എബണി, മഹാഗണി, റോസ് വുഡ്, റബ്ബർ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിൽ ഇങ്ങനെ തിക്കായിട്ട് വളരുന്ന നമ്മുടെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കുറച്ച് വെറൈറ്റീസ് ഓഫ് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഉൾപ്പെടുന്നതാണ് എലിഫൻറ്റ്, മങ്കി, ലെമർ, ഡീർ എക്സെട്രയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ് നമ്മുടെ ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ വൺ ഹോൺഡ് റൈനോസേഴ്സ്, ഒറ്റ കൊമ്പുള്ള റൈനോസേഴ്സ് ഈ ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ്. അതും ആസാമിലെയും ബംഗാളിലെയും വെസ്റ്റ് ബംഗാളിലെയും ട്രോപ്പിക്കൽ ഫോറസ്റ്റിലാണ്, എവർഗ്രീൻ ഫോറസ്റ്റിലാണ് ഇത് കാണാൻ പറ്റുന്നത്. ഈ അനിമൽസിലെ കൂടാതെ ഒരുപാട് ബേർഡ്സും മറ്റ് അനിമൽസും മറ്റ് ജീവികളും ഒക്കെ എന്താണ് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നല്ല എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. അത് ത്രൂ ഔട്ട് ദ ഇയർ അത് എവർഗ്രീൻ ആയിരിക്കും. അതോടൊപ്പം നല്ല ഹൈറ്റിൽ വളരുന്ന ഫോറസ്റ്റ് ആണിത്. 200 centimeters ആൻഡ് എബോവ് റെയിൻഫോൾ കിട്ടുന്ന ഏരിയാസിലാണ് ഇത് പ്രധാനമായിട്ടും വളരുന്നത്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രീസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എബണി, മഹാഗണി, റോസ് വുഡ് ഒക്കെയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ട്രീസ്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് വെജിറ്റേഷനിലേക്ക് പോവാം. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. എന്താണ് ഡെസിഡിയസ് ഫോറസ്റ്റ്? ഇല പൊഴിയും കാടുകൾ. ഇപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയില്ലേ എവർഗ്രീൻ ഫോറസ്റ്റും ഡെസിഡിയസ് ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്? ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് മൺസൂൺസ് ഫോറസ്റ്റ് എന്നും. ഏകദേശം റെയിൻഫോൾ 200 centimeters and 70 centimeters ഇടയിൽ കിട്ടുന്ന ഏരിയാസിലാണ് ഈ ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എവർഗ്രീൻ ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡെസിഡിയസ് ആണെങ്കിൽ എന്താണ്? ഇല പൊഴിയും കാടുകളാണ്. ഈ ഒരു സമയമാകുമ്പോൾ ഈ ഒരു ഇല പൊഴിയും കാടുകൾ ഇല പൊഴിക്കും. ഏകദേശം നമ്മുടെ ഡ്രൈ സീസണിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്മർ സീസണിൽ ഏകദേശം 6 to 8 weeks വരെ ഈ മരങ്ങൾ ഈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്താണ് ഇല പൊഴിച്ചു നിൽക്കും. അതാണ് ഇതിന് ഇല പൊഴിയും കാടുകളെന്ന് അറിയപ്പെടാൻ കാരണം. നമ്മുടെ ഈ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തിൻ്റെ ബേസിലാണെന്ന് അറിയോ? അവൈലബിലിറ്റി ഓഫ് വാട്ടറിൻ്റെ ബേസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോയിസ്റ്റ് ഡെസിഡിയസ് ആൻഡ് ഡ്രൈ ഡെസിഡിയസ്. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് കാറ്റഗറൈസേഷൻ? മോയിസ്റ്റ് ഡെസിഡിയസും ഡ്രൈ ഡെസിഡിയസും. മോയിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് മോയിസ്റ്റ് ഡെസിഡിയസ്, കുറച്ച് കൂടുതലുള്ളത്. ഡ്രൈ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ കണ്ടൻറ് കുറഞ്ഞ ഏരിയയിലുള്ള ഡെസിഡിയസാണ് ഡ്രൈ ഡെസിഡിയസ് എന്ന് പറയുന്നത്. നമുക്ക് ആ കാറ്റഗറൈസേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം നമുക്ക് മോയിസ്റ്റ് ഡെസിഡിയസിൻ്റെ നോക്കാം. മോയിസ്റ്റ് ഡെസിഡിയസ് എന്ന് പറയുമ്പോൾ 200 centimeters and 100 centimeters ഇടയ്ക്ക് മഴ കിട്ടുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നതാണ് മോയിസ്റ്റ് ഡെസിഡിയസ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലാണ് കൂടുതലായിട്ടും ഇത് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ സെവൻ സിസ്റ്റേഴ്സിൽ ഹിമാലയത്തിൻ്റെ ഫൂട്ടിൽ വരുന്ന ആ ഒരു സെവൻ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ മണിപ്പൂർ, മിസോറാം, മേഘാലയ ആ ഒരു ഏരിയയിലും ആ സെവൻ സിസ്റ്റേഴ്സ് വരുന്ന ഏരിയയിലും, അതോടൊപ്പം തന്നെ ജാർഖണ്ഡ്, വെസ്റ്റ് ഒറീസ, പിന്നെ ഛത്തീസ്ഗഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലും, പിന്നെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്സിലും ഒക്കെയാണ് മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് നമുക്ക് എല്ലാം പരിചയമുള്ള നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും തേക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റിൽ വരുന്ന ഒരു ട്രീ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബാംബൂസ്, സാൽ, ചന്ദനമരം അതുപോലുള്ള ഒരുപാട് ട്രീസും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ പലതും നമുക്കറിയാം കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസാണ്. എന്താണ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലതും നമ്മളെന്താണ് വെട്ടി ഇതിൻ്റെ തടി മുറിച്ച് വിൽക്കുമ്പോൾ എന്താണ് നമുക്കത് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടുന്ന സംഭവമാണ്. അങ്ങനെ കൺസിഡർ ചെയ്യുന്നതാണ് ഈ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഉണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
തേക്കിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ നോക്കിയത് ട്രോപ്പിക്കൽ ഡെസിഡിയസിനകത്ത് വരുന്ന മോസ്റ്റ് ഡെസിഡിയസ് ആണ്. 200 cm to 100 cm റെയിൻഫോളിനകത്ത് വരുന്നതാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന സ്റ്റേറ്റ്സ്. നമ്മൾ പറഞ്ഞു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് വരും, അതോടൊപ്പം തന്നെ ജാർഖണ്ഡ്, ഒറീസ, വെസ്റ്റ് ഒറീസ, ഛത്തീസ്ഗഡൊക്കെ വരുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റിനെ കുറിച്ച് നോക്കാം. ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എങ്ങനെയായിരിക്കും? റെയിൻഫോൾ ബിറ്റ്വീൻ 100 cm and 70 cm. 70 cm and 100 cm ഇടയ്ക്ക് മഴ കിട്ടുന്ന പ്രദേശങ്ങളിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. റെയിനിയർ പാർട്ട് ഓഫ് പെനിൻസുലാർ പ്ലേറ്റുവിലാണ് ഇത് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്. പെനിൻസുലാർ പ്ലേറ്റുവിൻ്റെ റെയിനർ, അതായത് മഴ കിട്ടുന്ന ഭാഗങ്ങളിലാണ് ഇത് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും പ്ലെയിൻസിലും നമുക്ക് ഈ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് കാണാൻ പറ്റും. ഇതിനകത്തും നമ്മുടെ തേക്ക് വരുന്നുണ്ട്, അതോടൊപ്പം സാൽ വരും, പീപ്പൽ വരും, നീം ഗ്രോ, അങ്ങനെ കുറച്ച് ട്രീസാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു ലാർജ് പാർട്ടും ഇപ്പോഴും ക്ലിയർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാരണം എന്തിനാണ്? കൃഷിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഗ്രേസിങ്ങിന് വേണ്ടിയിട്ടും, ഗ്രേസിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പുൽമേടുകൾക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ കുറേ ഫോറസ്റ്റ് ഇപ്പോൾ ക്ലിയർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഡെസിഡിയസിൻ്റെ ക്ലിയർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിൽ വരുന്ന ആനിമൽസ്, അല്ലെങ്കിൽ ഈ ഒരു ഡെസിഡിയസ് ഫോറസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമെന്നുള്ള നമ്മുടെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വൈൽഡ് ആനിമൽസ് ഉണ്ടല്ലോ, നമ്മുടെ ലയൺ, ടൈഗർ, അങ്ങനെയുള്ളതൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനകത്താണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ പിഗ് വരുന്നുണ്ട്, ഡിയർ വരുന്നുണ്ട്, എലിഫൻ്റ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇതോടൊപ്പം ഒരു ഹ്യൂജ് വെറൈറ്റി ഓഫ് ബേർഡ്സും ലിസാർട്സും സ്നേക്സും ഒക്കെ നമ്മുടെ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനകത്ത് ഉണ്ട്. ക്ലിയർ ആയില്ലേ എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നും എന്താണ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നും? ഡെസിഡിയസ് ഫോറസ്റ്റിനകത്ത് രണ്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്, അത് ശ്രദ്ധിച്ച് രണ്ടിനെയും ഡിഫറൻസേഷൻ മനസ്സിലാക്കി പഠിക്കാം. ഫസ്റ്റ് വൺ മോയിസ്റ്റ് ആണ്. അപ്പോൾ മഴ കൂടുതൽ കിട്ടുന്ന പ്രദേശത്തായിരിക്കുമല്ലോ മോയിസ്റ്റ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. അപ്പോൾ 100 cm to 200 cm മഴ കിട്ടുന്ന സ്ഥലത്താണ് എന്ത് വരിക? മോയിസ്റ്റ് ഡെസിഡിയസ് വരിക. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഡെസിഡിയസ് ആകുമ്പോൾ 70 cm to 100 cm മഴ കിട്ടുന്ന. നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ, ദി തോൺ ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്സ്. നമുക്കറിയാം ഈ സ്ക്രബ്സും തോൺ ഫോറസ്റ്റൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്? കള്ളിമുൾച്ചെടിയും അങ്ങനത്തെ ഈ ചെടികളൊക്കെ കാണപ്പെടുന്ന എവിടെയായിരിക്കും? സ്വാഭാവികമായും റെയിൻഫോൾ കുറഞ്ഞ ഏരിയയിലായിരിക്കും, അല്ലെ? ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ഇങ്ങനത്തെ ചെടികൾ കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 70 cm താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്ത് കാണപ്പെടുന്ന വെജിറ്റേഷനാണ് എന്ത്? ഈ തോണി ട്രീസും അതുപോലെ ബുഷസും ഒക്കെ, കള്ളിമുൾച്ചെടി അതുപോലത്തെ വരുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കാണപ്പെടുന്നത് ഇങ്ങനത്തെ ഏരിയയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വെജിറ്റേഷൻസ് കാണാൻ പറ്റുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ടാണ്. നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ വരിക? അതെ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡെസേർട്ടായ താർ ഡെസേർട്ടും അതുപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ട് വരുന്ന കുറച്ച് സെമി എറിഡ് റീജിയൻസ്, ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെയുള്ള സെമി എറിഡ് റീജിയൻസിലാണ് ഈ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്ലാന്റ് ടൈപ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കേഷ്യാസ് വരും, പാംസ് വരും, യൂഫോർബിയ വരും, കാക്ടസ് വരും, ഇങ്ങനെയുള്ളതെല്ലാം വരുന്നത് നമ്മുടെ ഈ ഡ്രൈ ഏരിയയിൽ വളരുന്ന തോൺ ഫോറസ്റ്റിനകത്താണ് വരുന്നത്. ഈ ട്രീസ് സ്കാറ്റേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്, ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ലോങ് റൂട്ട്സ് ഉണ്ടായിരിക്കും, ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി പെനിട്രേറ്റ് ചെയ്ത് പോയി മോയ്സ്ചർ വലിച്ചെടുക്കാൻ പറ്റുന്ന ലോങ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ടായിരിക്കും. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ ഇലകൾ കമ്പാരിറ്റീവ്ലി തിക്കായിരിക്കും, മാത്രമല്ല സ്മോളും ആയിരിക്കും. കാരണം ഇവാപറേഷൻ ഒന്നാമതേ ഇവർക്ക് കുറച്ച് ജലം മാത്രമേ ആകെ കിട്ടുള്ളൂ. ആ ജലം ഒരുപാടങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വളരെ സ്മോൾ ആയിട്ടുള്ള തിക്കായിട്ടുള്ള ലീവ്സാണ് അതിനുള്ളത്. അപ്പോൾ ഓരോ ഏരിയയിലും വളരുന്ന ചെടികൾക്ക് ആ ഏരിയയുടേതായ കുറച്ച് സവിശേഷതകൾ കിട്ടും. വളരെ റെയിൻ കുറഞ്ഞ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ വളരുന്ന ചെടികൾക്ക് എന്താണ്? അതിനനുസരിച്ചുള്ള സവിശേഷതകളുണ്ട്. വലിയ തിക്കായിട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റിലും ഡെസിഡിയസ് ഫോറസ്റ്റിലും ഇടയിലും മാത്രമല്ല, ഇത്തരത്തിലുള്ള തോൺ ഫോറസ്റ്റിൻ്റെ ഇടയിലും നമുക്ക് ജീവികളെയൊക്കെ കാണാൻ കഴിയും. ഇവിടെ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ജീവികളാണ് റാറ്റ്സ്, മൈസ്, റാബിറ്റ്, അതുപോലെ തന്നെ ഫോക്സ്, വോൾഫ്, ടൈഗറും ലയനും വരെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാം ക്യാമൽസും ഹോഴ്സസും ഒക്കെ ആ ഒരു എറിഡായിട്ടുള്ള അല്ലെങ്കിൽ സെമി എറിഡ് റീജിയൻസിൽ കാണുമെന്ന് നമുക്കറിയാം.
Then next fourth type of forest, mountain forest. മൗണ്ടൈൻ ഏരിയ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറയും. നോർമൽ ലാറ്റിറ്റ്യൂഡ് എന്നാണ് അതിന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും, അതിനനുസരിച്ച് തന്നെ അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷനും എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നമുക്ക് നോക്കാം, ഏകദേശം ഹൈറ്റ് 1000 to 2000 meters ഇടയ്ക്കുള്ള സ്ഥലത്ത് അവിടെ വെറ്റ് ടെമ്പറേച്ചർ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ വെറ്റ് എവർഗ്രീൻ ടൈപ്പിനകത്ത് വരുന്നതാണ് ഓക്കും ചെസ്നട്ട്സും ഒക്കെ. ഓക്ക് മരങ്ങൾ എന്നൊക്കെ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതും ചെസ്നട്ട്സും ഒക്കെ എവിടെയാണ് വരുന്നത്, ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് 1000 to 2000 meters വരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന ട്രീസ് ആണ്. അത് കഴിഞ്ഞ് ഹൈറ്റിൽ വ്യത്യാസം വരുമ്പോൾ അടുത്ത വെജിറ്റേഷനും നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യാസം കാണാൻ പറ്റും. 1500 to 3000 meters ഇടയ്ക്കുള്ള ഒരു ഹൈറ്റിൽ കാണാൻ പറ്റുന്നത് കോണിഫറസ് ഫോറസ്റ്റ് ആണ്. കോണിഫറസ് ഫോറസ്റ്റിന് എക്സാമ്പിളാണ് പൈൻ, ഡിയോഡ, സിൽവർ ഫിർ അങ്ങനെയുള്ള കുറച്ച് ട്രീസ് ആണ് ഈ ഏരിയയിൽ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. ഇനി ഹയർ എലിവേഷൻസിലേക്ക് പോകുമ്പോഴാണെങ്കിലോ, കുറച്ചും കൂടെ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആണ് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നത്. ഏകദേശം 3600 meters സീ ലെവലിൽ നിന്ന് 3600 meters ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ടെമ്പറേറ്റ് ഫോറസ്റ്റും അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സും മാറിയിട്ട് അവിടെ ആൽപൈൻ വെജിറ്റേഷൻസും നമുക്ക് കാണാൻ കഴിയും. ആൽപൈൻ വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ട്രീസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക, അതായത് സിൽവർ ഫിർ, പൈൻസ്, ബ്രിച്ചസ് എന്നൊക്കെ പറയുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആൽപൈൻ വെജിറ്റേഷൻ ആണ് നമുക്ക് നല്ല ഹൈറ്റിൽ, അതായത് 3600 meters എബോ ഹൈറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ മൗണ്ടൈൻ ഫോറസ്റ്റിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഡെസിഡിയസോ അല്ലെങ്കിൽ എവർഗ്രീനോ പോലെ സെയിം ആയിട്ടുള്ളതല്ല ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് വെജിറ്റേഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, താഴ്ന്ന ഓൾട്ടിറ്റ്യൂഡിൽ ഉള്ള, അതായത് താഴ്ന്ന ഹൈറ്റിലുള്ള വെജിറ്റേഷൻ ആയിരിക്കില്ല കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മൗണ്ടൈൻ ഫോറസ്റ്റിനകത്ത്. ഓക്കെ, ഈ ഏരിയയിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന അനിമൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, കാശ്മീർ സ്റ്റാക്ക്, സ്പോട്ടഡ് ഡിയർ, വൈൽഡ് ഷീപ്പ്, ജാക്ക് റാബിറ്റ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് അനിമൽസ്, യാക്ക്, സ്നോ ലെപ്പേർഡ്. അപ്പോൾ കുറച്ച് ആ തണുത്ത ഏരിയ ആയിരിക്കും. അപ്പോൾ അറിയാലോ ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ടും കുറവായതുകൊണ്ട് തന്നെ സ്നോ കവേർഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവാം. അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള ജീവികളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റിലേക്ക് പോവുകയാണ്, മാൻഗ്രൂവ് ഫോറസ്റ്റ്. നിങ്ങൾ ചിലരെങ്കിലും മാംഗ്രൂവ്സിൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കാം, നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാംഗ്രൂവ്സ് ഉള്ള ജില്ല കണ്ണൂരാണ്. മാംഗ്രൂവ്സ് മീൻസ് കണ്ടൽ കാടുകൾ. ഒരു പ്രത്യേകതയുള്ള ചെടിയാണ് കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. സാധാരണ ചെടികളല്ല, വേരുകൾ വെള്ളത്തിനടിയിലേക്ക് വേരുകൾ പോയിട്ടൊക്കെയുള്ള ചെടിയാണ്. കോസ്റ്റൽ ഏരിയാസിനോട് ചേർന്നാണ് ഈ ഡെൻസ് ആയിട്ട് ഇങ്ങനെ കണ്ടൽ കാടുകൾ വളർന്ന് കിടക്കുന്നത്. ഇതിൻ്റെ റൂട്ട്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാണുവാന് ഒരു വെറൈറ്റി ഓഫ് റൂട്ട്സാണ് ഇതിലുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിവേഴ്സായ ഗംഗയുടെയും മഹാനദിയുടെയും കൃഷ്ണയുടെയും ഗോദാവരിയുടെയും ഒക്കെ ഡെൽറ്റായിക്ക് ഏരിയയിൽ നമുക്ക് ഒരുപാടായിട്ട് ഈ മാംഗ്രൂവ്സ് ചെടികൾ കാണാൻ പറ്റും. ഗംഗ ബ്രഹ്മപുത്രയിൽ കാണപ്പെടുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടിമ്പർ, നമുക്ക് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ടിമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തരം ട്രീസ് ആണ് സുന്ദരി ട്രീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് പാം ട്രീസ്, കോക്കനട്ട് ട്രീസ്, അഗാർ, അങ്ങനെ ഒരുപാട് ട്രീസ് ഈ ഡെൽറ്റായിക്ക് ഏരിയയിൽ വളരുന്നുണ്ട്. ഇനി ഈ മാംഗ്രൂവ് ഫോറസ്റ്റിനകത്ത് ജീവിക്കുന്ന ജീവികൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ ബംഗാൾ ടൈഗർ, അതോടൊപ്പം ചില ടേർട്ടിൽസ്, കോക്കോഡൈൽസ്, അങ്ങനെയുള്ള ജീവികളെല്ലാം ഈ ഏരിയയിൽ കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ മാംഗ്രൂവ്സ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 5 types ഓഫ് വെജിറ്റേഷൻസ് ഇപ്പോൾ നോക്കി. അത് ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, തോൺ ആൻഡ് ഷ്രബ്സ്, ദെൻ മൗണ്ടൈൻ ഫോറസ്റ്റ് ആൻഡ് മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇത്രയായപ്പോൾ നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻ കവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട പോർഷൻ വൈൽഡ് ലൈഫ് ആണ്. അത് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ഐക്കൺ കാണും, അതോടെ പ്രസ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.